നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാവേലിക്കര പുന്നമൂട്ടിൽ 6 വയസ്സുള്ള മകളെ അച്ഛൻ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് മനസാക്ഷിയെ നടക്കുന്ന വിവരങ്ങൾ. മകളെ കൊലപ്പെടുത്തിയത് ശ്രീ മഹേഷ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് പ്രാഥമിക നിഗമനം. സംഭവം അറിഞ്ഞ് സ്ഥലത്തെത്തിയ പോലീസ് ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശ്രീ മഹേഷിനെ മാവേലിക്കര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തടിച്ചുകൂടിയ ജനക്കൂട്ടം രോഷം പ്രകടിപ്പിച്ചു. അവരോട് ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊന്നു, അതിന് നിങ്ങൾക്കെന്താ എന്നാണ് ശ്രീ മഹേഷ് പ്രതികരിച്ചത്. സംഭവ ദിവസം നക്ഷത്രയുമായി ബീച്ചിൽ പോയ ശ്രീ മഹേഷ് മരിച്ചുപോയ ഭാര്യ വിദ്യയുടെ വീട്ടിലേക്ക് അവിടെ വെച്ച് ഫോൺ വിളിച്ചിരുന്നു. നക്ഷത്രയുമായി സംസാരിച്ചപ്പോൾ അടുത്ത ദിവസം പത്തിയൂരിലെ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞാണ് ഫോൺ വെച്ചതെന്ന് വീട്ടുകാർ പറഞ്ഞു. ഭാര്യ വിദ്യ മരിച്ചതിന് ശേഷം മകൾ നക്ഷത്രയ്ക്കൊപ്പം പുന്നമൂട് ആനക്കൂട്ടിൽ വീട്ടിലായിരുന്നു ശ്രീ മഹേഷ് താമസിച്ചത്. ആദ്യം ഇരുവർക്കും ഒപ്പം താമസിച്ചിരുന്ന ശ്രീ മഹേഷിന്റെ അമ്മ സുനന്ദ ഏതാനും നാളുകളായി സമീപത്ത് തന്നെ മറ്റൊരു മകളുടെ വീട്ടിലാണ് താമസം. ദിവസവും വൈകിട്ട് മകളുമായി സ്കൂട്ടറിലോ കാറിലോ ശ്രീ മഹേഷ് സവാരിക്കിറങ്ങുമായിരുന്നു. മകളുമായി ശ്രീ മഹേഷിന് ഏറെ അടുപ്പമായിരുന്നുവെന്ന് തോന്നിപ്പിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നക്ഷത്രയെ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച മഴു പുന്നമൂട് സ്വദേശിയെ കൊണ്ട് ശ്രീ മഹേഷ് ഉണ്ടാക്കിച്ചത് വീട്ടിലെ മരം മുറിക്കാനെന്ന് പറഞ്ഞായിരുന്നു. പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്തിരുന്നു എന്നതിന്റെ സൂചനയാണ് ഇതെന്നാണ് പോലീസിന്റെ നിഗമനം. 5 വർഷത്തിനിടെ 3 ദുരന്തങ്ങളാണ് കുടുംബത്തെ ദുഃഖത്തിലാഴ്ത്തിയത്. ആദ്യം ശ്രീ മഹേഷിന്റെ പിതാവ് ശ്രീമുകുന്ദൻ മാവേലിക്കര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ തട്ടി മരിച്ചു. വീട്ടിലെത്തിയ ബന്ധുവിനെ ട്രെയിനിൽ കയറ്റി വിടാൻ സ്റ്റേഷനിലെത്തി മടങ്ങവേ ശ്രീമുകുന്ദൻ മറ്റൊരു ട്രാക്കിലൂടെ എത്തിയ ട്രെയിൻ തട്ടി മരിക്കുകയായിരുന്നു. പിന്നീടാണ് ശ്രീ മഹേഷിന്റെ ഭാര്യ വിദ്യ വീടിനുള്ളിൽ ജീവനൊടുക്കിയത്. ശ്രീ മഹേഷിന്റെ ക്രൂരമായ പീഡനം മൂലമാണ് വിദ്യ ജീവനൊടുക്കിയതെന്ന് നാട്ടുകാരും പറയുന്നു. അമ്മയുടെ മരണത്തിന് ശേഷം 1.5 വർഷത്തിനുള്ളിൽ മകൾ നക്ഷത്ര പിതാവിന്റെ കൈയാൽ കൊല്ലപ്പെട്ടതോടെ ആനക്കൂട്ടിൽ വീട്ടിൽ 3ാമത്തെ ദുരന്തവും എത്തി. മകളെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനാണ് പദ്ധതിയിട്ടതെന്നും എന്നാൽ മകളുടെ കഴുത്തിൽ മുറിഞ്ഞ് ചോര തെറിച്ചതോടെ ധൈര്യം ചോർന്നു പോയതായും ശ്രീ മഹേഷ് പോലീസിനോട് പറഞ്ഞു. ഭാര്യ നേരത്തെ ആത്മഹത്യ ചെയ്തതിനാൽ പുനർവിവാഹത്തിന് ശ്രമിച്ചു. എന്നാൽ ആലോചനകൾ പലതും മുടങ്ങി. ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നുള്ള തോന്നൽ ശക്തമായതോടെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. മകൾ അനാഥയാകുമെന്നുള്ള ചിന്തയിൽ മകളെ കൊന്ന ശേഷം ആത്മഹത്യ ചെയ്യാനായിരുന്നു പദ്ധതി. അത് സാധിച്ചില്ല. സിറ്റൌട്ടിലിരുന്ന ടാബിൽ കളിച്ചിരുന്ന നക്ഷത്രയെ വെട്ടിയ ശേഷം മഴു കട്ടിലിനടിയിലാണ് സൂക്ഷിച്ചത്. പുന്നമൂട്ടിൽ തന്നെയുള്ള ഒരാളെ കൊണ്ടാണ് മഴു ഉണ്ടാക്കിച്ചതെന്ന് ശ്രീ മഹേഷ് പോലീസിനോട് പറഞ്ഞു. മഹേഷിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല. സംഭവ സമയത്ത് പ്രതി മദ്യപിച്ചിരുന്നതായി ജില്ലാ ആശുപത്രിയിൽ നടത്തിയ വൈദ്യപരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട്. വിദ്യയുടെ ആത്മഹത്യയ്ക്ക് ശേഷം മറ്റൊരു വിവാഹം കഴിക്കാൻ മഹേഷ് തീരുമാനിച്ചിരുന്നു. ഒരു വനിതാ കോൺസ്റ്റബിളുമായി പുനർവിവാഹം ഉറപ്പിക്കുകയും ചെയ്തു. വിവാഹത്തിന് മുന്നോടിയായി വീട് മോടി പിടിപ്പിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ മഹേഷിന്റെ സ്വഭാവം മനസ്സിലാക്കിയ പോലീസുകാരി ബന്ധത്തിൽ നിന്നും പിന്മാറി. പിന്തുടർന്ന് ശല്യം ചെയ്തപ്പോൾ ഇവർ മഹേഷിനെതിരെ പോലീസിൽ പരാതി നൽകി. ഈ കേസിൽ അടുത്ത ദിവസം മഹേഷ് ഹാജരാകേണ്ടതായിരുന്നു. വിവാഹം മുടങ്ങിയത് മുതൽ ഇയാൾ അസ്വസ്ഥനായിരുന്നുവെന്ന് സമീപവാസികൾ പറയുന്നു. ഇന്നലെ പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമുള്ള കാര്യം മഹേഷ് സമ്മതിച്ചു. മകൾ നക്ഷത്ര, അമ്മ, വിവാഹം ആലോചിച്ച പോലീസ് ഉദ്യോഗസ്ഥ എന്നിവരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടിരുന്നതായും പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.